സംഭവം സ്റ്റേജ് എനിക്ക് വലിയ എക്സ്പീരിയൻസ് അല്ല. മെഡിക്കൽ കോളേജിലെ ഊരി പിടിച്ച മൈക്കുകൾക്കിടയിലൂടെ നെഞ്ചി വിളിച്ച് ഒരുപാട് നടന്നിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റി വഴിക്കൊക്കെ നിൽക്കുന്ന ഒരു ടെൻഷനാണ് ഇപ്പോൾ, എനിക്ക് കാലം നടത്തിട്ടുമല്ല. പണ്ട് എൻ്റെ കസിൻ ബാംഗ്ലൂര് താമസിച്ചിരുന്നു. അപ്പോൾ കുഞ്ഞു ഫ്രണ്ട്സൊക്കെ രാവിലെ എഴുന്നിട്ട് ഓടാൻ പോകുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ രാവിലെ നല്ല രസമാണ്, നല്ല ക്ലൈമറ്റാണ്, ഓടാൻ നല്ല ഒരു വൈബാണെന്ന് പറഞ്ഞു ബാംഗ്ലൂർ. അങ്ങനെ പുള്ളിക്കാരൻ ഒരു ദിവസം 6 മണിക്ക് എല്ലാവരും എക്സസൈസ് ഒക്കെ തുടങ്ങുന്ന പോലെ തന്നെ പുതിയ ഷൂസ് ഡ്രസ്സൊക്കെ വാങ്ങി ഒരു 6 മണിയൊക്കെ എഴുന്നിട്ട് ഓടാൻ പോയി. ഓടി കുറച്ച് ഇറങ്ങി ഒരു 6 മണിയൊക്കെ ആയിപ്പോഴും പുള്ളി ഫോൺ അടിച്ചു. പുള്ളി തിരിഞ്ഞ് ഓടാൻ തിരിഞ്ഞപ്പോൾ പെട്ടെന്ന് സൈഡിലൊരു ഇടവഴി കൂടെ കുറെ പെൺപിള്ളേര് ചാടി ഇറങ്ങി ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അവിടെ സ്ഥിരമാണ്, പരിചയം വേണം തോന്നില്ല, എല്ലാവരും കൊണ്ട് പോകുന്നു. ആ ഒരു ആവേശം പുള്ളിയിൽ എനർജി ഒക്കെ വെച്ച് പുള്ളി കുറച്ചും കൂടി വിളിച്ചു. അടുത്ത ഇടവഴി, അടുത്ത സെറ്റ് ഓഫ് പെൺപിള്ളേര്, അടുത്ത ഗുഡ് മോർണിംഗ്, വീണ്ടും ആവേശം, കുറച്ചും കൂടി ഓടി. അങ്ങനെ ഓടി 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 കുറച്ച് നേരം കഴിഞ്ഞ് പിന്നത്തെ ഇടവഴിയിൽ നിന്ന് വരുന്നവരുടെ കഴുത്തിൽ ടൈ, പോക്കറ്റിൽ ടാഗ്, കയ്യിൽ ബാഗ്, അപ്പോഴാണ് ഓഫീസ് ടൈം ആയിരുന്നു മനസ്സിലാവുന്നത്. ഏകദേശം 8:30 പുള്ളി ഓടി. അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ഓട്ടോ പിടിച്ചിട്ട് പുള്ളി തിരിച്ചു വരുമായിരുന്നു. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഒരു 5-7 കൊല്ലം മുമ്പായിരിക്കും ഒരു പ്രാവശ്യം രാജീവിൻ്റെ പ്രസംഗത്തിന് വേണ്ടിയിട്ട്, ടീച്ചേഴ്സ് ഡേ ആണ്, അപ്പോൾ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ആ ഒരു ഇതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലത്തെ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ അവിടെ പറഞ്ഞത്. അതാണ് പിന്നീട് ഞാൻ എഴുത്തായിട്ട് എഴുതിയിട്ട ഫസ്റ്റ് റൈറ്റപ്പ് എന്ന് പറയാനുള്ളത്. അത് കുറേ പഴയ ക്ലാസ്മേറ്റ്സ് വിളിച്ച് മെസ്സേജൊക്കെ വഴി ഇങ്ങനെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് കിട്ടിയ ഒരവസ്ഥയിലായിരുന്നു. ആവേശത്തിൽ കുറച്ചുകൂടി പിന്നെ ഓടി ഓടി അങ്ങനെ 7 കൊല്ലം ഓടി. പിന്നെ ഈ പറഞ്ഞ പോലെ ജീവിതത്തിലത്തെ ഒരുവിധം എല്ലാ സംഭവങ്ങളും, വീടിൻ്റെ പേര്, ഭാര്യയുടെ പേര്, പിള്ളേരുടെ പേര്, ഞങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് വീട്ടിലെന്താ കഴിക്കുന്നതെന്ന് വരെ ചിലപ്പോൾ മിക്കവാറും കുട്ടികളുള്ള പലർക്കും അറിയുന്നുണ്ടാവും. പറഞ്ഞ പോലെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരുവിധം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, പറയാൻ കൊള്ളാത്തതും ചിലവൊക്കെ എഴുതിയിട്ടുണ്ട്, തീരെ പറ്റാത്ത ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് മാനൊന്നുമല്ല, ഒരു പെർഫെക്റ്റ് ഡോക്ടറും അല്ല, അത്ര പോലും നല്ലൊരു എഴുത്തുകാരനല്ല. എൻ്റെ വൊക്യാബുലറി ഒക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്, വേർഡ്സ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും, ഒരുപാട് സിനിമയിലത്തെ ഡയലോഗുകൾ എഴുത്തിട്ട് വരും. പക്ഷെ അതൊന്നും ഞാൻ കട്ട് ചെയ്യാൻ നോക്കിയില്ല. ഞാന് വീട്ടിലെ ഡയലോഗുകളിൽ തന്നെ കുറെ മറ്റേ നമ്മുടെ പിള്ളേര് തന്നെ സ്ഥിരം പറയുന്ന സാധനങ്ങളാണ്, എന്തുവാടെ അമ്മടെ ക്യാമറ സണ്ണിക്കുട്ടിയൊക്കെ വീട്ടിൽ സ്ഥിരം വരുന്ന ഡയലോഗുകളാണ്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുത്തിൽ വരുമ്പോൾ ഞാൻ അറിഞ്ഞിട്ട് അതിന്റെ വഴിക്കാൻ വീടുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പുസ്തകം ജനിതകം അതിജനിതകം എന്നുള്ള പേരൊന്നും കേട്ടിട്ടാലും പേടിക്കണം. കുറെ പേര് മെഡിക്കൽ ബുക്കാണോ, അത് എന്തിനാണ് ഇതിലെ സാധനങ്ങൾ, ഡോക്ടർ എഴുതുന്നത് സാധാരണ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള എഴുത്തുകളാണോ ചോദിച്ചു. ജനിതകം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മനുഷ്യൻ എങ്ങനെയാണ്, ആരാവണം, എന്താണോ, അവൻ എന്താ സുഖം വരണം, എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെ ആദ്യമേ തീരുമാനിക്കപ്പെട്ടതാണ്. ജനറ്റിക്സ്, പാരന്റ്സ് കൊടുക്കുന്ന ജീനുകൾ വഴി അത് ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആണെന്നാണ്. ആ ജീനുകളിൽ ഏതൊക്കെ ഉറങ്ങിക്കിടക്കണം, ഏതൊക്കെ ആക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, സാഹചര്യങ്ങൾ. അതിനെയാണ് എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത്, ജനറ്റിക്സിന്റെ മുകളിലുള്ള ചില സാധനങ്ങൾ. അപ്പൊ ജനറ്റിക്സ് ആണ് ജനിതകമായത്. അതിൽ മെയിൻ ആയിട്ടുള്ളത് വീട്ടുകാരുടെ കഥകളാണ്. ആ ജീനുകളിൽ ഏതൊക്കെ എഴുന്നേക്കണം, ഏതൊക്കെ ഉറങ്ങണം തീരുമാനിക്കുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഫ്രണ്ട്സും ആ വളരുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പൊ ജനറ്റിക്സിന്റെ മുകളിലുള്ള സാധനം എപ്പിജനറ്റിക്സ്, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മലയാളം തർജ്ജമ ഇതുവരെ ഇല്ല. അതാണ് അതിജനിതകം, അതാണ് മലയാള സാഹിത്യ ശാഖയ്ക്കെന്റെ സംഭാവന. പുസ്തകം എന്ന് പറയുന്നത് അത്രയും വലിയ സംഭവമൊന്നുമല്ല, ചായയുടെ കൂടെ കടിയായിട്ട് കഴിക്കാം എന്ന് മുമ്പ് പറഞ്ഞ സ്ഥലങ്ങൾ, ചെറിയ ചെറിയ കഥകളാണ്. 5 മിനിറ്റ്, 10 മിനിറ്റ്, ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്യണ്ട, വെറുതെ ഫ്ലൈറ്റിൽ ഉറങ്ങിപ്പോണേക്കാളും മുമ്പ് ട്രെയിനിൽ കാപ്പി ചൂടാറുന്നവരെ കാത്തിരിക്കുന്ന സമയത്തൊക്കെ വായിച്ചു വിടാവുന്ന ചെറിയ കഥകളാണ്. പിന്നെ ഇവിടെ പറഞ്ഞൊരു പലരും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് അതൊക്കെ എന്താ പറയാ അനലൈസ് ചെയ്ത് പറയുന്നത് ഞാൻ സത്യത്തിൽ പ്രതീക്ഷയില്ല. അതിൻ്റെ ഞെട്ടലിലാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയിന്റ്സ് ഒക്കെ കയ്യിൽ എഴുതിയിട്ടു. പക്ഷെ പിന്നെ റേഞ്ച് പിടിക്കാൻ നോക്കിയപ്പോൾ വെള്ളം എടുത്ത് തുടങ്ങി ഞാൻ നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ അത് കാരണം ഞാനത് മൊബൈലിൽ നോട്ട് ചെയ്യിച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ പ്രൊജക്ട് എന്ന് പറയാൻ ഒരു സംഭവമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ആദ്യം ചെയ്തൊരു 3 കൊല്ലം മുമ്പ് ഒരു ക്രിസ്മസ് സോങ് ജിംഗിൾ ബെൽസ് ഒക്കെ ശിങ്കാരി ക്രിസ്മസ് എന്നൊരു സംഭവമാണ് ആദ്യം ചെയ്തത്. ചാക്കത്തിനൊക്കെ അത് എഫ്ബിയിൽ ഷെയർ ചെയ്തിരുന്നു. 2 മില്യൺ അടുത്ത് വ്യൂസ് ഒക്കെ കിട്ടിയ ഒരു സംഭവമാണ്. സ്വരൂപം ദിവ്യൊക്കെ ഇവിടെ കാണും. ഹരി ഇവരൊക്കെയാണ് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാർ. സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. യൂട്യൂബ് വ്യൂസ് തന്നു. എന്നിട്ട് ആ പ്രൊജക്ടിലത്തെ നഷ്ടം ഏതാണ്ട് 1 ലക്ഷം രൂപയാണ് ഇതുവരെ.
ഈ പ്രൊജക്ട് അങ്ങനെ നോക്കുമ്പോ വൻ ലാഭമാണ്, കാരണം അതിന്റെ പകുതിയാണ് നഷ്ടമുള്ളൂ. അതും കാലക്രമേണ നേരം പോവില്ല എന്നുള്ളത് അറിയില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഫോളോ യുവർ പാഷൻ, ചേസ് യുവർ ഡ്രീംസ് എന്നൊക്കെ പറയാം, പക്ഷെ അതിനകത്തൊരു ബാക്കപ്പ് ഉണ്ടാവണം എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ ഈ ജോലി പോകാത്തടത്തോളം കാലം, നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളെ കൂടി ചികിത്സിക്കാൻ കൊണ്ടുവരുന്നിടത്തോളം കാലം, എനിക്ക് പറഞ്ഞ പോലെ ഡ്രീംസ് ചേസ് ചെയ്യാനും അതൊക്കെ നോക്കാം എന്ന് മാത്രം. ഇനി ഇവിടെ മെയിനായിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സംഭവം പലർക്കും നന്ദി പറയാന്നുള്ളതാണ്. അത് എന്താണെങ്കിലും എഴുതിയത് വായിക്കാനേ പറ്റുള്ളൂ, കാരണം അത് വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് ചെയ്ത വലിയ തെറ്റായിരിക്കും. ഒന്ന്, ഒരു സ്പേസ് കിട്ടിയത് കുറെ സ്ഥലങ്ങൾ അന്വേഷിച്ച് ഈ ദിവസം എല്ലാവരും കൂടി കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ദിവസമാണ്. അവർക്ക് ഹോള് കിട്ടാനില്ലായിരുന്നു, ഭാഗ്യത്തിന് സൈമാണ് ഇതുവരെ ഹോളിൽ കല്യാണം നടക്കാത്തതുകൊണ്ട് ഇപ്പോ ഹോള് കിട്ടി, ലൈറ്റ് സൗണ്ട് സംഭവങ്ങളൊക്കെ കിട്ടി. ഇനി നിങ്ങൾക്ക് പോയി കഴിയുമ്പോൾ ഈ സ്ഥലം ക്ലീൻ ചെയ്യാനുള്ള ആൾക്കാരെ അടക്കം സൈമറുകാർ വിട്ടുവരും. അങ്ങനെ വളരെ എന്ത് തോന്നിവാസത്തിനും കട്ടയ്ക്ക് കൂടി നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് എനിക്കുണ്ട്. ഇത് ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഗ്രീൻ ബുക്സ് എന്ന് പറയുന്നത് ഞാന് എനിക്ക് ഈ എഴുത്തും വായനയൊന്നും വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഗ്രീൻ ബുക്സ് എന്ന് പറയുന്നത് ആഡ് ചെയ്തും പബ്ലിഷ് ചെയ്തത് എന്നുള്ളൊരു ലേബിൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഒരു ഫസ്റ്റ് ടൈം എഴുത്തുകാരന് ഗ്രീൻ ബുക്സിന്റെ ഒരു ലേബിൾ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബ്രാൻഡിങ് ആണ്. അപ്പൊ അതില് നരേന്ദ്രൻ സാർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഗൈഡൻസ് ഒക്കെ തന്നപ്പോ വളരെ ബേസിക് ആയിട്ടുള്ള സംശയങ്ങൾക്ക് വരെ പുള്ളി വളരെ ക്ഷമയോടെ മറുപടി തന്ന് കൈ പിടിച്ച് നടത്തി. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ആദ്യം ഞാൻ ഈ പുസ്തകത്തിന് പേരിടുമ്പോൾ മെഡിവഴിപാട് 1-2, അതിൽ കൂടുതൽ ചിന്തിക്കണം, ഓൾറെഡി തല ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. മെഡിവഴിപാട് 1-2 എന്നാണ് പേരിട്ടത്. അപ്പൊ പുള്ളി പറഞ്ഞു ഈ 1-2 ആവുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ആദ്യം 1 വാങ്ങിയിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ 2 വാങ്ങിക്കാം എന്ന് വിചാരിക്കും. അതൊരു റിസ്ക് ആണ്. ഈ 1 വായിച്ചു കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ 2 വായിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി പറഞ്ഞ സജഷനാണ് വേറെ പേര് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് പിന്നെ ഈ 2 പേരുകൾ വന്നത്. പിന്നെ എഡിറ്റ് ചെയ്തൊരു ശോഭ ടീച്ചറായിരുന്നു. ഇവരൊന്നും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, ഓൺലൈനിലുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ഗ്രീൻ ബുക്സിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നത് വിശാല മനസ്കൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. കൊടകരപുരാണ്, കുറച്ച് പേരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പുള്ളിക്കാരനാണ് ഇങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് വെറുതെ മെസ്സേജ് ഇടുക മാത്രമല്ല, പുള്ളി എനിക്ക് ഫോളോ അപ്പ് ചെയ്ത് ചോദിക്കും വിളിച്ചിരുന്നു അവരെന്ത് പറഞ്ഞു എന്നൊക്കെ. പിന്നെ ഇതിന്റെ എക്കണോമിക്സ്, ഇതിന്റെ ബാക്കി ഫ്ലോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇത് നമ്മൾ കാശ് കൊടുത്ത് പ്രിന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 300 പുസ്തകം എനിക്ക് തരും എന്ന് പറഞ്ഞു. ഈ 300 പുസ്തകം എന്ത് ചെയ്യണമെന്ന് എനിക്കും പിടിയില്ല. അപ്പൊ മഹേഷ് ഹരിദാസ് ഇപ്പൊ അടുത്ത് പുസ്തകം എഴുതാറിയാവുന്നതുകൊണ്ട് ആ പുള്ളിക്കാരനെ ഞാൻ വിളിച്ചു നോക്കി ഇത്ര പുസ്തകം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവർക്കെന്നെ തിരിച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഒരു 10 പുസ്തകം എടുത്തു വെച്ചോ, ഞാൻ വിളിച്ചിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം. പിന്നെ വിളിച്ച് കഴിഞ്ഞാൽ 20 പേരെ ഒപ്പിക്കാൻ പറ്റും, കാരണം 20 പേര് വരുന്നു വിചാരിക്കുന്നു. അന്നാലും 20 പുസ്തകം കൂടി മാറ്റി, അല്ലെങ്കിൽ ഞാൻ ചെയ്യും മൊത്തം പുസ്തകം ഇവിടെ വെക്കി, എന്നിട്ട് പോവാത്തുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടുന്നത്. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ ഐഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം മൊത്തം പോയത്, ഒറ്റ ക്ലാസ് മിസ്സിനെ പുറത്ത് കളിയിട്ടു. 3-4 മെസ്സേജ് ഒക്കെ കിട്ടിയിട്ട് കോഴിക്കോട് നിന്ന് വണ്ടി പിടിച്ച് വന്നവരെ ഉണ്ട്. ഇനി ഞാൻ ചെന്ന് ഞാൻ അവിടെ ചെന്ന് വിൽക്കുമെന്ന് മേടിച്ചിട്ട്. പിന്നെ ഒരാൾ ഇവിടെ എത്തിയിട്ടില്ല, അത് ആരാധനാമൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്, ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ്, പ്രായമായി വിശ്രമിച്ചു നയിക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാനത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു സജഷൻസ് തരാം, കാരണം നമ്മളിത് സ്ഥിരമായിട്ട് എഴുതി വായിച്ച് അവസാനം കത്തിച്ച് കളയുന്ന ഒരു അവസ്ഥയിലാണ് എഡിറ്റിങ്ങിനേക്ക് അവസാനം എത്തുമ്പോഴേക്കും. പുള്ളിക്കാരനെ അയച്ചു കൊടുത്ത് പുള്ളിക്കാരൻ കുറെ സജഷൻസ് പറഞ്ഞു തന്നു, കുറെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തു. പക്ഷെ ആ സമയത്ത് പിന്നെ എനിക്ക് അങ്ങോട്ട് കറക്റ്റ് ചെയ്യാനൊന്നും വയ്യ, ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പം എന്നുള്ളൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ഒരു ഊണൊക്കെ തന്ന് സമാധാനിപ്പിച്ച് ആ ഊണിന്റെ ബലത്തിലാണ് ബാക്കിയുള്ള കറക്ഷൻ നടന്നത്. പിന്നെ ഇതിലിപ്പോ 100 കഥകളുണ്ട്, 100 കഥകൾക്കും ഓരോ പടം വരച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു വിത്ത് ഭാവി കൃഷ്ണരാജ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് സുഹൃത്താണ്. ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് പുള്ളിനെ കാണുന്നത്. എനിക്ക് കണ്ടിട്ട് സത്യമായിട്ട് മനസ്സിലായി, കാരണം പുള്ളിയുടെ DP ചെറിയ വട്ടത്തിലുള്ള താടിയൊക്കെ വെച്ച രൂപമായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ എന്റെ പടം എനിക്ക് വരച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്. പുള്ളിക്കാരൻ അത് വളരെ സ്നേഹത്തോടെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നേരെ കാലിഫോർണിയയിലേക്ക് ഉരുപിടിച്ചങ്ങോ പോയി. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ ഈ പടം വരയ്ക്കണം എന്നുള്ളൊരു ചിന്ത എന്നെ കയറിയതുകൊണ്ട് നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ പരിചയപ്പെടുത്തി തന്നൊരു ഷാനി എന്ന് പറയുന്ന പുള്ളിക്കാരൻ, പുള്ളിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നമ്മളുടെ കോൺസെപ്റ്റും ഇതൊക്കെയാണ്, കഥ മുഴുവൻ വായിക്കാനൊന്നും ആൾക്ക് സമയമില്ല, അത് വേറെ എന്തോ ജോലി ചെയ്യുന്നതാണ്, ഇടയിൽ സ്ക്രിബിൾ ചെയ്യുന്നതാണ്. അപ്പോ വളരെ മിനിമൽ ഇൻപുട്സ് കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഈ 100 പടങ്ങളും വരച്ചു തന്നു. ഒരു 5 പടം മാത്രം കറക്ഷൻ വേണ്ടി വന്നുള്ളൂ. പക്ഷെ കൃഷ്ണരാജ് എനിക്ക് ഏറ്റവും ആദ്യം വരച്ചു തന്ന പടം ഞാൻ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 99 ഷാനിയുടെയാണ്. എനിക്ക് ആ പടം കളയാൻ തോന്നില്ല, കാരണം അതായിരുന്നു എല്ലാത്തിനും സ്റ്റാർട്ടിങ് പോയിന്റ്. കവർ പിക്ചറും ഷാനി തന്നെയാണ്.
അത് പക്ഷെ ഞങ്ങൾ കുറച്ചു നേരം സർക്കസ് കളിച്ചിട്ടാണ് വരച്ച് തീർന്നത്. കാണുമ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ ഒരു ആഴ്ചയോളം എടുത്തായിരുന്നു അത് തീരുമാനിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോംബാണോ ടോംസ് ആണോ എന്ന് തിരിച്ചറിയാത്ത ആ ലോഗോ വരച്ചത് സെന്തിൽ എന്ന് പറയുന്ന വേറെ സുഹൃത്താണ്. അതൊരു കോൺസെപ്റ്റ് ആർട്ട്, അത് ഈ പിക്ചറിലേക്ക് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള പണിയല്ല. അതും പുള്ളി ഷാനി വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തന്നു. പിന്നെ എനിക്ക് വളരെയധികം നന്ദി പറയേണ്ട ഒരു ആളെന്ന് പറയുന്നത് പിന്നോട് വന്നിട്ടുണ്ട്, അരുൺ അടക്കര എന്ന് പറയുന്ന സുഹൃത്താണ്. പുള്ളിക്കാരൻ എനിക്ക് ഈ നേരത്തെ പറഞ്ഞ ഫോളോ ദ പാഷൻ ചേസിംഗ് ടീംസിന്റെ ഒക്കെ ആളാണ്. ബാങ്കിലത്തെ ജോലി രാജിവെച്ചിട്ട് പുള്ളിയുടെ പടം പിടിക്കാൻ നടക്കുകയാണ്. ഇപ്പോൾ പുള്ളിയുടെ മക്കളുടെ പടം പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല ഫോട്ടോഗ്രാഫർമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബ് നോക്കി പടം പിടിക്കാൻ പഠിച്ച്. ഇപ്പൊ അതാണ് പുള്ളിയുടെ ജോലി. അത് പുള്ളി അങ്ങ് എൻജോയ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കഷ്ടകാലത്തിന് പുള്ളി എനിക്ക് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ യൂട്യൂബില് ഈ എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ കമ്പനിയിലൊന്നും തീരെ ശരിയല്ല, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും തുറക്കാൻ തോന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചാണ്. അപ്പൊ ഞാൻ ഈ പുസ്തകത്തിന്റെ ഓട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു എന്റെ ഒരു ഒരാഴ്ച സമയം എന്താ, ഏത് എന്റെ ആവശ്യത്തിന് പുള്ളി എനിക്ക് അയച്ച സാധനത്തിന് ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് ഒരാഴ്ച സമയം തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ദിവസം പുള്ളിയുടെ വീട്ടിലേക്ക് പോയി. പുള്ളി ഇന്നലെ രാത്രി തുടങ്ങിയത് 2:30, എന്നിട്ട് പണി തീർന്നിട്ടുണ്ടായില്ല. രാത്രി രാവിലെ 9 കണ്ട് എഴുന്നേറ്റ് ബാക്കി എന്റെ പണികളും തീർത്ത് തന്നിട്ടാണ് പുള്ളി ഇന്നത്തെ ഷൂട്ട് തുടങ്ങിയത്. ഈ പുസ്തകത്തിന്റെ ബാക്കിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റിലേക്ക് കയറാൻ പറ്റും. ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകളിലത്തെ ഒറിജിനൽ ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് വെറുതെ തള്ളിയതല്ല, ഇതൊക്കെ ശരിക്കുള്ള ആൾക്കാരാണ്. ഇതിലെ നിയമപരമായിട്ടുള്ള എന്ത് സാധനവും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഇവരുടെയൊക്കെ ശരിക്കുള്ള പടങ്ങൾ അതിലൊന്ന് എന്താ പറയാ അറേഞ്ച് ചെയ്ത് വെക്കാൻ സഹായിച്ചത് അവരോടാണ്. അത് ഒരു ഭാഗം മാത്രം. പിന്നെ ഈ മഞ്ഞയും കറുപ്പും മഞ്ഞയും കറുപ്പിൽ കുറെ ക്രിയേറ്റീവ്സ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കാണുന്നത് ഫുള്ള് പുള്ളിയാണ് എനിക്ക് ചെയ്തു തന്നത്. പിന്നെ ഈ അവതാരിക എഴുത്തുന്ന 3 പേരാണ്. ഒന്ന് വി കെ ശ്രീരാമൻ സാറാണ്. സാറിനെ നമുക്കറിയാം പൂക്കോയ്ക്ക് മറ്റേ കുതിരപ്പാവം കൊടുത്ത പുള്ളിക്കാരൻ. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര ഒരു എഴുത്തുകാരനാണ്. ആളുടെ ഞാൻ ഈ അയച്ചു കൊടുത്തിട്ട് പുള്ളിയുടെ ഈ വാട്സാപ്പിലെ ബയോ അയച്ചു നോക്കിയപ്പോ അതിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് രസമി നിമ്നോന്നതമാം വഴിയിൽ തേരൊരു പായ്ക്ക. അപ്പൊ തന്നെ ഞാൻ അയച്ചു കൊടുത്തത് പറ്റുകയാണെങ്കിൽ തിരിച്ചു വാങ്ങിച്ചുകൊണ്ടിരുന്ന എനിക്കുണ്ടായിരുന്നു. അപ്പോഴേക്ക് അത് കയ്യിൽ നിന്ന് പോയി. അത് എഴുതുന്ന ഒരാള് ഇത് വായിച്ചിട്ട് എന്തായിരിക്കും പ്രതികരണം എന്നുള്ള മരണമായ ടെൻഷനിലായിരുന്നു ഞാൻ 2 ദിവസം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അവതാരികൊക്കെ എത്ര വരെ എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ. ഞാൻ എപ്പോഴും എടുത്ത് നോക്കും പുള്ളി എന്തെങ്കിലും എഴുതി അയച്ചിട്ടുണ്ടോ. പക്ഷെ 2 ദിവസം പുള്ളിയൊരു മെസ്സേജ് വന്നു, വായിക്കുന്നു രസമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഈ പ്രഷർ കുക്കറൊക്കെ ചീറ്റുന്ന പോലെ ഒരു പ്രഷർ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എനിക്ക് അവതാരിക എഴുതുന്നത്. പിന്നെയുള്ള 2 പേര് മിഥുനും രതീഷുമാണ്. 2 പേരും ആദ്യമായിട്ടാണ് അവതാരിക എഴുതുന്നത്. അപ്പൊ നാളത്തെ ക്ലിക്ക് ബൈറ്റ് അതാണ്. രതീഷും മിഥുനും ആദ്യമായി അവസരം നൽകിയ ആൾ ഇവിടെയുണ്ട്. കൂടുതൽ അറിയാൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്റെ പടം, എന്റെ പുസ്തകത്തിന്റെ പടം. ഇവർ രണ്ടുപേരും എഴുതുന്നതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി ഭയങ്കര എന്റർടൈനേഴ്സ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് വായിച്ച അവതാരിക വായിച്ചു കഴിഞ്ഞ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ അത് അത്രത്തോളം എന്റർടൈനിങ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അടുത്ത പുസ്തകം എഴുതുമ്പോൾ ഞാൻ അവതാരിക എഴുതാൻ വിളിക്കില്ല. തരുൺമൂർത്തിയുടെ കാര്യം തരുൺ പറഞ്ഞ പോലെ ഇവരൊക്കെ എനിക്ക് വേദ വഴിയും ഇസു വഴിയൊക്കെയാണ് പരിചയം. തരുണ്ണ പക്ഷെ എനിക്ക് തരുണ നേരിട്ടാണ് പരിചയം. എന്റെ ഒരു തരുണ്ണും ഞാനും ചാക്കോച്ചനും കൂടി കമ്പൈൻഡ് ആയിട്ട് ഒരു പ്രൊജക്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. സൈമറിന്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങളുടെ അടുത്ത പടം അനൗൺസ് ചെയ്യുമ്പോൾ അടുത്ത ക്ലിക്ക് ബൈറ്റ് വരും. തരുണും ചാക്കോച്ചനും ആദ്യമായി ഒന്നിച്ചത് ഇദ്ദേഹത്തിന് വേണ്ടി തുറക്കുമ്പോ എന്റെ പടം, എന്റെ പുസ്തകത്തിന്റെ പടം. പിന്നെ ചാക്കോച്ചൻ പ്രേസ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല, കാരണം ഇതുവരെയുള്ള ഈ പറയുന്ന ആഡും നേരത്തെ പറഞ്ഞ ശിങ്കാരി ബൽസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്ക് എന്താവശ്യത്തിനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്തിനു ഏതെന്ന് ചോദിക്കാണ്ട് ഇമീഡിയറ്റ്ലി ചെയ്തു തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോ എനിക്കറിയില്ല, നത്തിങ് മോർ ടു സേ. താങ്ക് യു. ഐ വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആക്ച്വലി നേരിട്ട് ഞങ്ങളങ്ങോട്ടും ഫോൺ നമ്പർ ഇല്ല. വൈഫ് അന്ന വഴി കൊച്ചിന്റെ ക്ലാറയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സാറിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. ആദ്യമായിട്ട് ഞാൻ ഒരു സംഭവം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് ഒരേ ഒരു സംഭവം ചോദിച്ചത് ഡേറ്റ് എന്നാണ്, സമയം എത്രയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അന്നത്തെ ദിവസം സ്ഥലത്തുണ്ടോന്ന് അറിയണം, സമയം പറ്റുന്നതാണോന്ന് അറിയണം. 4:30 ആണെന്ന് പറഞ്ഞു. 4:28 ആളിവിടെ ഉണ്ട്. മറ്റൊരു രണ്ടുപേരോട് ഞാൻ 4:30 പറഞ്ഞത്, അവർ എത്തിയത് 4:30 ആണ്. ആ 2 മിനിറ്റ് പുള്ളി എക്സ്ട്രാ വെയിറ്റ് ചെയ്ത് വന്നു. ബട്ട് അതർവൈസ് ഓൺ ഡോട്ട് ആയിരുന്നു. പിന്നെയുള്ളത് ഇവിടെ ഞാൻ കുറച്ചു നേരം മുമ്പ് വരുന്നവരുടെ ഇങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഇരിക്കുന്നു. അപ്പൊ നല്ല കയ്യിൽ നിന്ന് പോയി
ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുപേരൊക്കെ ആരെങ്കിലും ഒക്കെ കസേര കാലി കിടക്കണം മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുപേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറേ പേര് വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ പാരങ്ങളിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് വെള്ളം എക്സ്ട്രാ ഇരുന്നു, വെൽക്കം ഡ്രിങ്ക് വീട്ടേണ്ടി വരുമെന്ന്. അപ്പൊ ഇതിൽ പലരെയും എനിക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, കാരണം ഇവരൊക്കെ എനിക്ക് ഫേസ്ബുക്കിൽ മാത്രം കണ്ടുപരിചയമുള്ള ആൾക്കാരാണ്. പിന്നെ എന്റെ കൂടെ പഠിച്ചവരും റിലേറ്റീവ്സും ഇതിൽ കാണുന്ന പലരും എന്റെ ഓജസ്സും തേജസ്സും ഉള്ള കഥാപാത്രങ്ങളാണ്. നേരത്തെ പറഞ്ഞ മതാമേനെ കൊണ്ടുവന്ന അങ്കിള് കുറയിലിരിക്കുന്നത് റീഡേഴ്സില് വായനക്കാരില് ഒരാള് എനിക്ക് പേര് മെൻഷൻ ചെയ്യണം എന്നുള്ളത് ഒരു സെറീന അബ്ദുൾ അസീസ് ആണ്. പുള്ളിക്കാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ എല്ലാ എഴുത്തിന്റെ ഇടയിലും ഏറ്റവും ആദ്യം സ്ഥിരമായിട്ട് ഞാൻ ഒരേ ദിവസം ഒരേ സമയത്താണ് ഇടാറ്, ഏറ്റവും ആദ്യം റെസ്പോൺസ് വരുന്നതും ഏറ്റവും ആദ്യം അതിന്റെ ഇടയിൽ കമന്റും വരുന്നത് പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി പറയാറുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ ഞാൻ പേര് വെക്കണം, കാരണം ഷെയർ ചെയ്ത് പോവാറുണ്ട്. അപ്പൊ ഷെയർ ചെയ്ത് പോകുമ്പോൾ ആരെ എഴുതിയെന്ന് മനസ്സിലായാലും എല്ലാവരുടെ പേരും തോന്നും. അപ്പൊ എഴുതുന്നതിന്റെ ഇടയിൽ പേര് വെക്കണം എന്നുള്ള ആദ്യമായിട്ട് ഒരു ആ ഒരു ഇത് തലയിൽ കുത്തിവെച്ചത് സെറീനയാണ്. പക്ഷെ ഏറ്റവും അവസാനത്തെ എഴുത്തിന് വരെ ഞാൻ വെക്കാൻ മറക്കുമായിരുന്നു. ആളുടെ കമന്റ് കാണുമ്പോഴാണ് ഞാനത് സ്ഥിരമായിട്ട് ഓർക്കാറ്. ഈ പുസ്തകം ആക്കുന്നതിൽ വലിയൊരു പങ്ക് പുള്ളിക്കാരിക്കുണ്ട്, കാരണം ഇത് ആദ്യം പുസ്തകം ആക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് രണ്ട് വർഷം മുമ്പൊന്നും ഇങ്ങനൊരു ചിന്ത തന്നെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരാളുള്ളത് ടുലു ആണ്. ടുലുവിനെ എന്നെക്കാളധികം ഇവിടെ പലർക്കും അറിയുന്നുണ്ടാവും. അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ജോ സോറി, കാവ്യദേവി നേരത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്ക് മൈക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി അറിയാൻ പറ്റും. ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല, ഇനി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്. പിന്നുള്ളത് ഉണ്ണിയാണ്. ഉണ്ണി എനിക്ക് പറഞ്ഞ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ഭക്ഷണത്തിനേക്കാളധികം മരുന്ന് കഴിക്കുന്ന അവസ്ഥയിലാണുള്ളത്. പക്ഷെ ഇതിനു വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എന്താ പറയാ, ഇതെല്ലാവരും ഇത്രയും കോർഡിനേറ്റ് ചെയ്ത് ചെയ്തു തന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആബ്സെൻസ് കാരണം മറന്നു പോരാത്ത രണ്ടു മൂന്ന് പേരുള്ള ഒരാള് കളക്ടർ ബ്രോ പ്രശാന്താണ്, എത്താൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇന്നത്തെ പ്രോഗ്രാം എന്തോ കാരണം മാറ്റി വെക്കേണ്ടി വന്നു. ശ്രീ മാറ്റിക്കുള്ളിലാണ് എത്താൻ എന്ന് പറഞ്ഞിരുന്നതാണ്, പറ്റിയില്ല. പിന്നെ ഉള്ളത് ഞങ്ങളെ സ്വന്തം പരശുരാം പരശു. പുള്ളിക്കാരൻ അത്യാവശ്യമായിട്ട് ദുബായിലേക്ക് പോയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ കുറേ ചെയ്യേണ്ട പകുതി പണികൾ പുള്ളി ചെയ്യേണ്ടതായിരുന്നു. ആബ്സെൻസ് ഓഫ് പരശു കനോട്ട് ബി ഫിൽഡ് ബൈ മീനു അലോൺ എന്നുള്ളതാണ് സത്യം. അപ്പോ ബിഗ് താങ്ക്സ് ടു ഹിം. പിന്നെ എനിക്ക് ജനിതകം പകർന്നു തന്ന എന്റെ പാരന്റ്സ്, അമ്മ ഇവിടെ ഉണ്ട്, ഫാദറിന് വെച്ചു പോയി. അവർക്ക് ജനിതകം പകർന്നു കൊടുത്ത ഗ്രാൻഡ് പാരന്റ്സ്, ഞാൻ ജനിതകം പകർന്നു കൊടുത്ത എന്റെ പിള്ളേര്, പിന്നെ നേരത്തെ പറഞ്ഞ അതിജനിതകത്തിൽ വരുന്ന ഫ്രണ്ട്സ് ആണ് വലിയൊരു കാറ്റഗറി. അതിലും വലിയൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വൈഫാണ്. ത്രൂ തിക്ക് ആൻഡ് തിൻ എന്നൊക്കെ പറഞ്ഞ പോലെ കൂടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കൊളുത്തിട്ടിട്ട് പേപ്പർ സർക്യൂട്ട് കയറ്റി ആളെ ഇങ്ങോട്ട് വലിച്ചതാ, അതാൾക്ക് മനസ്സിലായിട്ടും ആൾ കൂടെ നിന്നു എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു കാര്യമാണ്. അപ്പോ ആളൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. സോ താങ്ക് യു. പുറത്ത് ടീ കൗണ്ടർ ഉണ്ട്, വെജ് പണിയൊന്നും നോക്കിയിട്ടില്ല, വെജും നോൺ വെജും ഉണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് ബുക്കിന്റെ കൗണ്ടർ ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഗേറ്റ് അടഞ്ഞു കിടക്കണം എന്ന് എന്നിട്ട് പേടിക്കണ്ട, കയ്യിലുള്ള ബുക്ക് മുക്കി കാണിച്ച് ചെക്കിട്ട് ഗേറ്റ് തുറന്നു തരും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ റിവ്യൂ വേണം. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുത്തിയിരുന്ന് ആലോചിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതിന് അസഭ്യമായ ഭാഷയുണ്ട്, ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മൊബൈല് തുറന്നു വെച്ചിട്ട് നിങ്ങൾ കഥ വായിക്കുക. നിങ്ങളുടെ അപ്പോഴത്തെ മുഖഭാവങ്ങളും അപ്പോഴത്തെ ബോഡി ലാംഗ്വേജും ആയിട്ട് ഏറ്റവും ജെന്യുവൻ റിവ്യൂ അങ്ങനെ കിട്ടിയിട്ട് മെയിലിലേക്ക് അയക്കാമെങ്കിൽ അത് ഈജിയം നോക്കിയിട്ട് നമുക്ക് പൊളിപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബുക്കിന്റെ ഒരു സെൽഫി എടുത്ത് എന്തെങ്കിലും കുറിപ്പായിട്ട് എഴുതിയിടുക, എന്താണെങ്കിലും ഇവിടെ സ്വീകരിക്കും. ഇനി റിവ്യൂ കാശായിട്ട് വന്നാലും അതും സ്വീകരിക്കും. അപ്പൊ താങ്ക് യു.